umugisha mwese 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 abampera inkunga mwese imana ibaho umugisha utagabanyije പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ്. അത്തരത്തിൽ ആഫ്രിക്കയിലെ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് നിരവധി നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയിട്ടാണ് ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചത്. വളരെ പ്രതീക്ഷയോടെ ആ രക്ഷിതാക്കൾ കാത്തിരുന്ന ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ആ അമ്മയുടെ കണ്ഠമിടായി. സാധാരണ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കുഞ്ഞിൻ്റെ മുഖമായിരുന്നില്ല. എല്ലാവരും കാണുമ്പോൾ തന്നെ കുരങ്ങനെന്ന് അധിക്ഷേപിക്കുന്ന തരത്തിൽ അവൻ്റെ മുഖത്തിനൊരു സാദൃശ്യമുണ്ടായിരുന്നു. ആ അമ്മയുടെ നെഞ്ചിടറി. അച്ഛൻ വല്ലാത്ത സങ്കടപ്പെട്ടു പോയി. ഈ കുഞ്ഞ് വളർന്നു വലുതാകും തോറും ഏകദേശം കുരങ്ങൻ്റെ സാദൃശ്യത്തിലെത്തി. ആ നാട്ടുകാർ മുഴുവനും അവനെ കുരങ്ങൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അവൻ്റെ ജീവിതം തന്നെ കാട്ടിലേക്ക് വഴിമാറി. കാട്ടിലൊരു കുരങ്ങനെ പോലെ കിലോമീറ്ററുകളോളം കാടകത്തവൻ നടന്നു. ഗ്രാമത്തിലെ തൻ്റെ നാട്ടുകാരേക്കാൾ അവന് പരിചയം കാട്ടിനുള്ളിലെ മൃഗങ്ങളോടായിരുന്നു. കാട്ടുജീവിതമായിരുന്നു. എന്തു പറഞ്ഞാലും അനുസരിക്കാനല്ലാതെ മറ്റൊന്നും അറിയാത്ത എല്ലി എന്നു പേരുള്ള ഒരു ആഫ്രിക്കൻ യുവാവിൻ്റെ ഒരു കഥയുണ്ട്. ഇതൊരു കെട്ടുകഥയല്ല, നടന്ന ഒരു സംഭവം. BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു വീഡിയോ മാസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തിരുന്നു ഈ വിസാൽ മീഡിയയിൽ. പക്ഷേ അന്നതിൻ്റെ വിഷ്വൽസ്, ഇവൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. അന്ന് ഞങ്ങളുടെ സബ്സ്ക്രൈബ് പോലും 1500 താഴെയായിരുന്നു. വളരെ കുറഞ്ഞ കാഴ്ചക്കാരുള്ളൊരു സമയം. ഞങ്ങളന്ന് ആ ഒരു മാസം മുൻപ് ആ കുരങ്ങൻ്റെ സാദൃശ്യമുള്ള യുവാവിൻ്റെ വിഷമങ്ങളും ആ വീട്ടുകാർ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും ഞങ്ങളൊരു വീഡിയോ ചെയ്തപ്പോൾ അത്രമേൽ ശ്രദ്ധിക്കാതെ ആ യുവാവിൻ്റെ ഫോട്ടോ ചേർത്തതോടൊപ്പം ഒരു വീഡിയോയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി കുരങ്ങിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ചേർക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് അതിൻ്റെ ഗൗരവം പൂർണ്ണമായും ബോധ്യമാകാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. പക്ഷേ ആ വീഡിയോ 450,000 ആളുകൾ കാണുകയും വ്യാപകമായ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. ആ വിമർശനം, ഞങ്ങൾക്ക് നേരെയുണ്ടായ വിമർശനം പ്രധാനമായിട്ടും, നിങ്ങളെന്തിനാണ് ആ യുവാവിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ കുരങ്ങിൻ്റെ വീഡിയോ കാണിച്ചത് എന്നായിരുന്നു. പരിപൂർണമായിട്ടും അത്തരത്തിലൊരു യുവാവിനെ ആക്ഷേപിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞങ്ങളങ്ങനെ ഒരു കുരങ്ങിൻ്റെ വീഡിയോ ചെയ്തത്. ഈ യുവാവിൻ്റെ വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ പൂർണ്ണമായിട്ടും എൻ്റെ പ്രേക്ഷകരോട് അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കാൻ ഞാൻ കാരണക്കാരനായതിൽ നിർവാചം ഖേദിക്കുന്നു, മാപ്പ് പറയുന്നു. ഇന്ന് ആ യുവാവിൻ്റെ വിശേഷങ്ങളാണ് ഒന്നുകൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അവൻ്റെ കൂടുതൽ വിഷ്വൽസുമായി ഒരിക്കൽ ചെയ്ത തെറ്റിന് പരിഹാരമായി എല്ലി എന്നു പേരുള്ള ആ ആഫ്രിക്കൻ യുവാവിൻ്റെ കഥയാണ്, ജീവിതമാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. വിമർശനങ്ങൾ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇമാനിവാഹ് മുഖിഷ ഉത്താകരഞ്ഞു.
കാട്ടിൽ മൃഗങ്ങൾക്കൊപ്പം കഴിയുന്ന മൗഗ്ലിയുടെ കഥ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഒരിക്കലും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ആഫ്രിക്കൻ കാടുകളിൽ വസിക്കുന്ന 21-കാരനായ ഈ സാൻസിമാൻ എല്ലി എന്ന ഈ യുവാവിൻ്റെ കഥ വായിച്ചപ്പോൾ, ജീവിതമറിഞ്ഞപ്പോൾ എൻ്റെ ധാരണ പാഠമാറി. എല്ലിയുടെ അമ്മക്ക് 5 മക്കളെ നഷ്ടപ്പെട്ടതിനു ശേഷം ഉണ്ടായതാണ് ഇവൻ. ഒരുപാട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഒടുവിലുണ്ടായ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹമായി അവർ വിശ്വസിച്ചു. അതേസമയം ഒരു സാധാരണ മനുഷ്യൻ്റേതുപോലെയല്ല അവൻ്റെ പെരുമാറ്റം എന്നത് ആ അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചു. അത്രമേൽ പ്രിയത്തോടെ കാത്തിരുന്നൊരു മകൻ്റെ മുഖം കണ്ടപ്പോൾ നാട്ടുകാരെല്ലാവരും അവനെ ഒത്തിരി കുറ്റം പറഞ്ഞു. കാണാൻ ഭംഗിയില്ലാത്തവൻ, കുരങ്ങനെപ്പോലെ എന്നൊക്കെ പറയുമ്പോൾ ഏതമ്മയുടെ ഹൃദയമാണ് നോവാതിരിക്കുക? പഠിക്കാൻ ബുദ്ധിമുട്ടുകളുള്ള എല്ലി സ്കൂളിൽ പോയതേയില്ല. അവന് മറ്റു ഗ്രാമവാസികളെ വല്ലാത്ത ഭയമാണ്. കാരണം അവരവനെ എപ്പോഴും ആട്ടിയകറ്റിയിട്ടേയുള്ളൂ, കളിയാക്കിയിട്ടേയുള്ളൂ, കുരങ്ങനെന്ന് വിളിച്ചിട്ടേയുള്ളൂ. റുവാണ്ടയിലെ തൻ്റെ ഗ്രാമത്തിനടുത്തുള്ള വനത്തിലാണ് അവൻ്റെ താമസം. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തേക്കാൾ അവനിഷ്ടം വനത്തിനുള്ളിലെ പഴങ്ങളും വാഴപ്പഴവും മറ്റും കഴിക്കാനാണ്. ചിലപ്പോൾ അവൻ പുല്ലും അവൻ ഭക്ഷണമാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയത്? അവന് മൈക്രോസെഫാലി എന്ന രോഗാവസ്ഥയുണ്ടത്രേ. ആ രോഗമുള്ളൊരു കുഞ്ഞിൻ്റെ തല പ്രതീക്ഷിച്ചതിലും വളരെ ചെറുതായിരിക്കും. അതാണ് എല്ലിക്കും സംഭവിച്ചത്. ജനിച്ചപ്പോൾ എല്ലിയുടെ തല ഒരു ടെന്നീസ് ബോളിൻ്റെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അമ്മയാണ് ഇക്കാര്യം പറയുന്നത്. അവൻ്റെ അസാധാരണമായ രൂപവും ജീവിത രീതിയും കാരണം ക്രൂരമായ നാട്ടുകാർ അവനെ കുരങ്ങനെന്ന് വിളിച്ച് കളിയാക്കി. അവനെ ആട്ടിയകറ്റി. എല്ലാവരും ചേർന്നവനെ കുരങ്ങനാക്കിയപ്പോൾ അവൻ ജീവിക്കാൻ വേണ്ടി കാടുകയറി. നാട്ടുകാരുടെ പരിഹാസവും അവഗണനയും സഹിക്കവയ്യാതെയാണ് എല്ലി സ്വന്തം ഗ്രാമം ഉപേക്ഷിച്ച് കാടുകയറുന്നത്. അവൻ്റെ മുഖസവിശേഷതകൾ പറഞ്ഞും പ്രവൃത്തികൾ പറഞ്ഞും നാട്ടുകാരവനെ നിരന്തരം പരിഹസിച്ചു. നിരന്തരം പരിഹസിക്കുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്തൊരു വേദനയോടെയാണ് അമ്മ ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മണിക്കൂറുകളോളം കാട്ടിലൂടെ കാൽനടയായി സഞ്ചരിക്കേണ്ടി വന്നു പലപ്പോഴും എല്ലിക്ക്. ഇതുമൂലം വേഗത്തിലോടാനും മരത്തിൽ അള്ളിപ്പിടിച്ച് കയറാനും അവൻ എന്നേ പഠിച്ചു. ചിലപ്പോൾ ആഴ്ചയിൽ 230 കിലോമീറ്റർ ദൂരം വരെ എല്ലി സഞ്ചരിക്കും. അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ പെടാപാട് പെടാറുണ്ട്. ചിലപ്പോൾ ഓടിപ്പോകാതിരിക്കാൻ അമ്മ അവനെ കയറുകൊണ്ട് കെട്ടിയിടും. അവന് സംസാരിക്കാനോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും കഴിയില്ല. മറിച്ച് ആരെന്ത് നിർദ്ദേശങ്ങൾ കൊടുത്താലും അതേപടി അനുസരിക്കാൻ മാത്രമേ ഈ യുവാവിന് സാധിക്കുന്നുള്ളൂ. എല്ലിയുടെ അമ്മ ഈ വർഷങ്ങളിലെല്ലാം മകനെ സ്നേഹപൂർവ്വം പരിപാലിച്ചു. ആരെന്തൊക്കെ വിമർശിക്കുമ്പോഴും കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ആ അമ്മ മകനെ ചേർത്തു പിടിച്ചു. സ്വന്തം മകനെ ഏതമ്മക്കാണ് കളിയാക്കാനാവുക, അല്ലെങ്കിൽ ഒഴിവാക്കാനാവുക? എന്നാൽ ഇന്ന് അവരുടെ സാഹചര്യങ്ങൾ മോശമാണ്. ഇപ്പോൾ ആ അമ്മ കുടുംബത്തെ പോറ്റാൻ ഏറെ കഷ്ടപ്പെടുകയാണ്. ഏറ്റവും കഷ്ടം നാട്ടുകാരുടെ ക്രൂരമായ പരിഹാസമാണ്. അയൽക്കാർ മകനെ ഒരു മനുഷ്യനായിട്ട് പോലും കരുതിയിട്ടില്ല, കുരങ്ങായിട്ടാണ് കാണുന്നത്. അവൻ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മ വേദനയോടെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ആ അമ്മയുടെ ഉള്ളാകെ വേദന കൊണ്ട് നിറയുന്നു. അവനെ നാട്ടുകാർ അടിക്കുന്നത് കാണുമ്പോൾ ആ അമ്മയുടെ ഹൃദയം നൊന്തുപോകുന്നു. അവർക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാർ അവനെ ശകാരിക്കുകയും അവനെ കുരങ്ങനെന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ ആ മാതൃഹൃദയം തേങ്ങിക്കരയുകയാണ്. അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ആളുകൾ എൻ്റെ മകനെ ഭീഷണിപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും പക്വതയുള്ളവർ പോലും എൻ്റെ മകനോട് കരുണയില്ലാതെ അപമാനിക്കുന്നു. അവർ അവനെ ഒരു മനുഷ്യനായിട്ട് പോലും കാണുന്നില്ല. അവർക്കവൻ ഒരു മൃഗം മാത്രമാണ്, ഒരു കുരങ്ങൻ മാത്രമാണ്. ഏത് ലോകത്തോടാണ്, ഏത് ദൈവത്തോടാണ് ഞാനിതിനെ പരാതിപ്പെടുകയാണ്?
കണ്ണീരോടെ അമ്മയുടെ വാക്കുകൾ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചകം തകർക്കും. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലി നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ കാട്ടിലൊളിക്കുന്നു, കാട് കയറുന്നു. നാട്ടുകാരുടെ ക്രൂരത നിറഞ്ഞ പെരുമാറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ കാടിൻ്റെ സ്വച്ഛതയിൽ അവൻ അഭയം തേടുന്നു. ആരുടെയും വിമർശനങ്ങളുടെയും കളിയാക്കലുകളെയും ഭയക്കാതെ ആ കാട്ടിലവന് സുഖമായി ജീവിക്കാം. ഇന്ന് കാടാണ് അവൻ്റെ എല്ലാം. നമ്മുടെ മുന്നിലും രൂപസാദൃശ്യം കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് പോലൊരു മുഖമല്ല എങ്കിൽ കളിയാക്കുന്ന എത്രയോ പേരുണ്ട്. എന്താണ് അവർക്കതുകൊണ്ട് കിട്ടുന്ന നേട്ടം? എല്ലിയുടെ ജീവിതം മനസാക്ഷിയുള്ള ആരെയും ഒരു നിമിഷം മാത്രമല്ല, ജീവിതകാലം മുഴുവനും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും.